Hi friends, ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നു പോയാൽ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തോന്നിയാൽ മാത്രം യൂസ് ചെയ്യാനാണ് ഈ ടിൻ്റ് ഉള്ള ഒരെണ്ണം വെച്ചേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം SPF ഉള്ളതുണ്ട്, സെബാമെഡിൻ്റെ SPF ഉള്ളതാണ്. ഇതുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് നമുക്ക് അഫോർഡബിൾ ആണോയെന്ന് ചോദിച്ചാൽ ഒരു മിഡ് റേഞ്ചിൽ നിൽക്കാം. അതായത് ഇതിന് 450 രൂപയാണ്. ഇത് ഓഫറിൽ എനിക്ക് എന്തോ 425 അങ്ങനെ ഇതൊരു പ്രൈസിനാണ് കിട്ടിയത്. അപ്പോൾ അഫോർഡബിൾ ആണോയെന്ന് ചോദിച്ചാൽ നോർമലായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് ഇത് അഫോർഡബിൾ അല്ല. അതല്ല, അപ്പോൾ നമുക്കൊരു SPFൻ്റെ വേണം, അത് അത്യാവശ്യം ഒരെണ്ണം ഉണ്ട് എങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ വേണം എന്ന് നോക്കുകയാണെങ്കിൽ സെബാമെഡ് നല്ല ബ്രാൻഡാണ്, നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് സെബാമെഡിൻ്റെ. ആ ഒരു ഫേസിൽ സെബാമെഡിൻ്റെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാനാണ്. ഒട്ടും തന്നെ കളറില്ല, ജസ്റ്റ് ഇതാണ്. നല്ല ചെറിയൊരു മൈൽഡായിട്ടൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, നല്ല നമുക്ക് അങ്ങനെ പ്രശ്നമുള്ള ഒരു ഫ്രാഗ്രൻസ്, അങ്ങനെ ഒന്നുമല്ല. SPF ആണ്, SPF 30 ഉണ്ട്. നമ്മുടെ മുഖത്തൊക്കെ SPF ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിനും അത് വളരെ അത്യാവശ്യമാണ് എന്ന് ഉള്ളതുകൊണ്ട് ഞാനൊരു SPFൻ്റെ ലിപ് കെയർ എന്നുള്ള രീതിയിൽ ഇത് മേടിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് നിവ്യയുടെ ഒറിജിനൽ കെയർ ആണ്, ടിൻ്റല്ല, പ്ലെയിൻ കളറാണ്. നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് നേരം കൂടെ ലാസ്റ്റ് ചെയ്യും. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 2 hours ലാസ്റ്റ് ചെയ്യുള്ളൂ, അത് കൂടുതലൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. അതായത് ഒരു 2 hours ലാസ്റ്റ് ചെയ്യും. ഈ ഇതും അതന്നെ 2 hours വരെ ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വാസ്ലിൻ, വാസ്ലിൻ്റെ കാര്യം അറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്ത വെറും 10 രൂപയുടെ അഫോർഡബിൾ ആയിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റാണ്. നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടില്ല, ക്യാരി ചെയ്യാനും ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഞാൻ നൈറ്റ് ടൈമിലായിരുന്നു കൂടുതലും യൂസ് ചെയ്യുന്നത്. പകൽ പോകുമ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാനിത് വാസ്ലിന് അല്ലെങ്കിൽ ഇനി ഇവയുടെ ലിപ്ബാം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടും. പുറത്ത് ഒത്തിരി വെയിലത്താണ് പോകുന്നതെങ്കിൽ സെബാമെഡിൻ്റെ ഇട്ടിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ സെബാമെഡിൻ്റെ ലിപ്ബാം എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും കരുതാറുണ്ട്. കാരണം വെയിലത്തൊക്കെ പോകും എന്നുറപ്പുണ്ടെങ്കിൽ ഇത് ഞാൻ കൈ കരുതാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലിപ്പ് വെറ്റാക്കുക, എൻ്റെ ലിപ്പ് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ ലിപ്പിൻ്റെ കളർ ഷെയ്ഡ് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം SPF ഒക്കെ ഉള്ളതല്ലേ, അപ്പം എന്തായാലും കെമിക്കൽ ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ വാസ്ലിൻ ഇത് നമുക്ക് പറയേണ്ടതില്ല, സൂപ്പർ അഫോർഡബിൾ ആണ്. നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് കുഴിയുണ്ടോ, കുഴിയാണെന്ന് എനിക്കറിയാം. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ തീർന്നാണ്. അല്ല, ബോഡിക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും വേറെ വാസ്ലിൻ ഉണ്ട്, ഇത് ലിപ്പിന് വേണ്ടി മാത്രമായിട്ട് ഒരു 10 രൂപ മേടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഭയങ്കര ഹൈപ്പൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് നോക്കിയാണ് ജ്യൂസി കെമിസ്ട്രിയുടെ ലിപ്ബാം. ഇതും യൂസ് ചെയ്യാറുണ്ട്. ഇത് നൈറ്റ് ടൈമിലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കളർ മാറാൻ, അതായത് നമ്മുടെ ഒക്കെ ഉണ്ടായ ടാൻ മാറാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്ത് നോക്കിയാണ്. എനിക്കറിയില്ല എത്രത്തോളം മാറിയിട്ടുള്ളത്. കാരണം എൻ്റെ ലിപ്പ് നല്ല ഡാർക്കാണ്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു ഷെയ്ഡ് ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, എൻ്റെ ലിപ്സ് പിന്നെയും ഡാർക്കായത്, അതായത് ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ ലിപ്സ് വീണ്ടും ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിലേക്ക് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഏതുകൊണ്ടാണെന്ന് അറിയാം. ഇതിൻ്റെ ഉപയോഗം ഞാൻ കുറച്ചിരിക്കുകയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിൽ നിലവിലുള്ള ലിബാംസ്. വേറെ ഉണ്ട് വാദി അങ്ങനെ തോന്നിയ ബ്രാൻഡ്, അതിൻ്റെ ലിബാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലോഞ്ചിയുടെ ലിബാം ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നു പോയതാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് മേടിച്ചില്ല അതൊന്നും. പിന്നെ എനിക്കാണെങ്കിൽ 2 ലിബാം ട്രൈ ചെയ്യണമെന്നുണ്ട്. ഒന്ന് എന്താ ഡോട്ട്സ് ആൻഡ് കീടെ, പിന്നെ അക്വയുടെ ലിബാമും ട്രൈ ചെയ്യണമെന്നുണ്ട്. അതെല്ലാം തീർന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ആണ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ ആണ്. അതുകൊണ്ടാണ് നിങ്ങളോട് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. താങ്ക് യു.